ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടുവിളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലിംഗം സടകുടഞ്ഞണീക്കും. ലിംഗവലിപ്പം കൂട്ടി കുതിരശക്തിയോടെ ഉരുക്കിന് തുല്യമാക്കാൻ ഇത്ര എളുപ്പമായിരുന്നു. ദോസ്തോ, കാലത്തിൻ്റെ യവനിയക്കുള്ളിൽ മറിഞ്ഞുപോയ പല കാര്യങ്ങളും കണ്ടെത്തി ആ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പല വീഡിയോകളിലും നമ്മൾ ചെയ്യുന്നത്. ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. എന്ത് ചെയ്തിട്ടും ലിംഗം ഉണരാത്ത പ്രശ്നത്തിന് ഒരു അടിപൊളി പ്രയോഗമുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമാണ് ലിംഗവലിപ്പം. എന്നാൽ യഥാർത്ഥത്തിൽ ലൈംഗികതയിൽ ലിംഗവലിപ്പത്തിന് വലിയ സ്ഥാനമില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ലിംഗബലഹീനത പമ്പകടന്ന് കുതിരശക്തിക്കും ലിംഗവലിപ്പത്തിനും മാജിക്കൽ റിസൾട്ട് തരുന്ന ആർക്കും ചെയ്യാവുന്ന സുഖകരമായ ഒരു തൈലവും അതുപയോഗിച്ചുള്ള ചില കിടുക്കാച്ചി പ്രയോഗങ്ങളുമാണ് ഇനി പറയുന്നത്. ആദ്യം തൈലം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ചെറുതായി ചൂടാക്കിയതിന് ശേഷം നന്നായി ചതച്ചെടുത്ത് 20 മില്ലി ലിറ്റർ വിർജിൻ ഒലിവ് ഓയിലിൽ കലർത്തി ഒരു കുപ്പി പാത്രത്തിൽ 24 മണിക്കൂർ ഇട്ട് വയ്ക്കുക. അതിനുശേഷം അതിൽ നിന്നും അല്പാൽപം എണ്ണയെടുത്ത് ലിംഗം നന്നായി മസാജ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. രാത്രി വേണം ഇങ്ങനെ ചെയ്യാൻ, രാവിലെ ആവണം കഴുകി കളയേണ്ടത്. 48 ദിവസം തുടർച്ചയായാണ് ഇത് ചെയ്യേണ്ടത്. പിന്നീടുണ്ടാകുന്ന മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഇനി ഇത് എങ്ങനെ ലിംഗവലിപ്പം കൂട്ടാൻ ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ഇനിയാണ് യഥാർത്ഥ മാജിക്ക്. ഈ എണ്ണ ഉപയോഗിച്ച് ലിംഗവലിപ്പത്തിന് ജെൽ കിങ് എന്നൊരു മസാജിങ് രീതിയുണ്ട്. ആദ്യം തൈലം നന്നായി ലിംഗത്തിൽ പുരട്ടുക. തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് റൗണ്ട് പോലെയാക്കി ലിംഗം അതിലേക്ക് കടത്തി ലിംഗത്തിൻ്റെ മുകളറ്റത്ത് നിന്നും കീഴറ്റം വരെ മൃദുവായി മസാജ് ചെയ്യുന്ന രീതിയാണിത്. ദിവസവും 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ഇത് ചെയ്യേണ്ടത്. തിടുക്കപ്പെട്ട് ചെയ്യരുത്, സാവധാനമാകണം ചലനങ്ങൾ. തിടുക്കപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ ലിംഗത്തിന് മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത് ചെയ്യേണ്ട രീതി ഓട്ടോ ഇറോട്ടിക് ടെക്നിക് എന്ന വിദ്യയാണ്. തൈലം നന്നായി ലിംഗത്തിൽ അപ്ലൈ ചെയ്യുക. കൈക്കുള്ളിൽ ലിംഗം വിരലുകൾ ഉപയോഗിച്ച് അമർത്തി പിടിക്കുക, പിന്നീട് റിലീസ് ചെയ്യുക. വീണ്ടും അമർത്തി പിടിക്കുക, റിലീസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ലിംഗത്തിലേക്ക് രക്തപ്രവാഹം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പലതവണയായിട്ട് 10 മിനിറ്റോളമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അടുത്തത് മിൽക്കിംഗ് ടെക്നിക് എന്നതാണ്. തൈലം നന്നായി പുരട്ടിയതിന് ശേഷം ലിംഗത്തിൻ്റെ മുകളറ്റത്ത് മുതൽ കീഴറ്റം വരെ മർദ്ദം കൊടുത്ത് മസാജ് ചെയ്യുന്ന രീതിയാണിത്. ചുരുക്കി പറഞ്ഞാൽ പശുവിനെ കറക്കുന്ന രീതിയാണ് ഇവിടെ അവലംബിക്കേണ്ടത്. രക്തപ്രവാഹം വർദ്ധിച്ചാണ് ഇത് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ലിംഗവലിപ്പം വയ്ക്കുന്നത്. നാലാമത്തെ മാർഗം അൻവിൽ സ്ട്രോക്ക് എന്നതാണ് നാലാമത്തെ വഴി. നന്നായി എണ്ണ പുരട്ടിയതിന് ശേഷം ലിംഗം വിരലുകൾ കൊണ്ട് പിടിച്ച് മുകളിലേക്കും താഴേക്കുമായി ചലിപ്പിക്കുന്ന രീതിയാണിത്. പലതവണ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണിത്. ലിംഗവലിപ്പത്തിന് അടിസ്ഥാനപരമായി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് മസാജിങ് എന്നുള്ളത്. ലിംഗം ദിവസവും മേൽപ്പറഞ്ഞ രീതിയിൽ മസാജ് ചെയ്യുന്നത് ശീലമാക്കുക. തന്നെയുമല്ല മേൽ നിർമ്മിച്ച തൈലം ഉപയോഗിച്ച് ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫലം അത്ഭുതാവകമാണ്. ലിംഗത്തിൻ്റെ വലിപ്പം സ്വാഭാവികമായും വലിപ്പം വയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 48 ദിവസമെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. കുതിരശക്തി എന്ന് പറയുന്നത് വെറുതെ ഒരു ആലങ്കാരിക ഭാഷയല്ല, അത് അനുഭവിച്ച് തന്നെ അറിയാൻ സാധിക്കുന്ന പ്രയോഗങ്ങളാണ് മേൽ വിവരിച്ചത്. തന്നെയുമല്ല മുഖവലി പോലുള്ള ശീലങ്ങൾ ശരീരത്തിലെ ആകെയുള്ള രക്തപ്രവാഹത്തോടൊപ്പം ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹവും കുറയ്ക്കുന്ന ഒന്നാണ്. കാലക്രമേണ ഇത് ലിംഗബലഹീനതയിലേക്കാണ് വഴി തുറക്കുന്നത്. ഇത് അവയവ വലിപ്പം കുറയാൻ മാത്രമല്ല ഉദ്ധാരണ ശീഘ്രസ്കലന പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാനും ഇടയാക്കുന്ന ഒരു ശീലമാണ്. ഇത്തരം ശീലങ്ങൾ ഉപേക്ഷിക്കുക. തന്നെയുമല്ല സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ ലിംഗവലിപ്പത്തിന് വളരെ സഹായിക്കുന്നവയാണ്. കടൽ വിഭവങ്ങളിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ തണ്ണിമത്തൻ ലിംഗവലിപ്പത്തിനും ഉദ്ധാരണത്തിനും ഉദ്ധാരണ ശേഷിക്കും കാരിരിമ്പിൻ്റെ കരുത്തിനും വളരെ നല്ലതാണ്. കൂടാതെ നല്ല ഉറക്കം, സ്ട്രെസ് കുറയ്ക്കുക, ലിംഗഭാഗത്ത് കൂടുതൽ ചൂടേൽക്കാതിരിക്കുക തുടങ്ങിയവയെല്ലാം ലിംഗവലിപ്പം വർദ്ധിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളുമാണ്. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് അടിവയർ ചാടുന്നത് ലിംഗവലിപ്പം കുറയ്ക്കാനും ഉദ്ധാരണം കുറയ്ക്കാനും കാരണമാകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് വരുന്നു. ശുക്രിയ. ഫിർമിലെങ്കിൽ ബബായ്. Je sers les dents.
Si tu t'arrêtes avant, c'est quelques heures.